ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എപ്പിസോഡിന്റെ സൺഡേ എപ്പിസോഡിന്റെ പ്രൊമോ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. പ്രൊമോ അപ്പോ നമ്മൾ ഇന്ന് കണ്ടു പ്രൊമോയില് നാല് പേര്, ബാക്കിയുള്ള നാല് പേരില് ആര് പുറത്താവുന്നാണ് കാണിക്കുന്നത്. നാലല്ല, അഞ്ചു പേരുണ്ട് തോന്നുന്നു. സിജോ, അഭിഷേക്, പിന്നെ നോറ, ജിൻഡോ, പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, റസ്മിനോ ആരുണ്ട്. അപ്പോ അവരെ എന്താ പറയാ, ആര് പുറത്താങ്ങ അവരിൽ നിന്ന് ആര് പുറത്താവുന്ന് നമ്മള് മുന്നിലുള്ള കാർഡ് എടുത്തിട്ട് എന്തോ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രൊമോയില് കണ്ടത്. പക്ഷെ ഞാൻ കണ്ടു നോ ഇവിക്ഷൻ ആണെന്നും കാണുന്നുണ്ട്. ആകെ ഗബ്രി മാത്രമേ ഈ ആഴ്ച പോയിട്ടുള്ളൂ എന്നും കണ്ട് അറിയില്ല. അപ്പോ നമ്മൾക്കറിയാലോ പ്രൊമോ ഈസ് നോട്ട് എ പ്രോമീസ്, കാരണം അതിലെല്ലാവരും ചിരിക്കുന്നുണ്ട്. അഞ്ചു പേരും ആ കാർഡ് എടുത്ത് വായിച്ചിട്ട് ചിരിക്കുന്നേ കണ്ടു. അപ്പൊ മിക്കവാറും ചിലപ്പോ ആരും പോകുണ്ടാവില്ല എന്നാണ് ഒരു ന്യൂസ് കിട്ടിയത്, ഗ്രൂപ്പിലൊക്കെ ഉള്ള കണ്ടതിൽ വെച്ചിട്ട് ആരും പോവില്ല എന്നാണ് കണ്ടത്. പിന്നത്തെ ഒരു പ്രൊമോയില് കണ്ടു, മറ്റേ നോറ, അപ്സര, ശരണ്യ, പിന്നെ പിന്നെ ഒരാളും കൂടി അൻസിബ, ഇവർ നാല് പേരും കൂടി ഒരു ജയിലില് പൂട്ടിയിട്ടിട്ട് ആ താക്കോല് എല്ലായിടത്തും പോയി തരയാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്കറിയില്ല, ഞാൻ ആദ്യം വിചാരിച്ച അവർ നാല് പേരും ഇനി ഡേഞ്ചർ സോണിലായിട്ടാണോ ഇനി ഇതിലാണോ എന്ന്. പിന്നെ എനിക്ക് ഓടിയത്, അതായത് ശരണ്യയും അപ്സരൊന്നും നമ്മുടെ ഇതിലില്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് ആ ജയിൽ ടാസ്കിൽ വന്നത് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോ വേറെ എന്തെങ്കിലും കാരണമാവും, വേറെ എന്തെങ്കിലും ആവും ചിലപ്പോ, അറിയില്ല. അപ്പൊ കീ എടുത്തിട്ട് ഓപ്പൺ ആക്കി, അങ്ങനെ എന്തോ സംഭവം ആ ഒരു ട്രെയിലർ വന്നത്. പിന്നെ വന്നത്, സോറി, ട്രെയിലർ അല്ല, പ്രൊമോ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ എന്താ പറയാ പൂവാലൻ. അതില് മറ്റേ മറ്റേ അർജുനോട് ചോദിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അർജുനോട് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞത് ഞങ്ങൾ ലാലേട്ടനെ കണ്ടിട്ടല്ലേ പഠിക്കുന്നത് പറഞ്ഞത്, അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ജിൻഡോന്റെ ഒരു കോമഡിയും നല്ല രസമുണ്ടായിരുന്നു, ഒരു പൂവാലത്തിനും കാണിക്കുന്നത്. അപ്പൊ രണ്ടുപേരെയും നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് മെയിൻ പ്രൊമോ വന്നത്, മൂന്ന് പ്രൊമോ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയില്ല എന്ന എവിക്സ്, എനിക്ക് തോന്നുന്നത് ആരും എവിക്റ്റ് ആവില്ല എന്നാണ് ഒരു കേട്ടറിവ്. അപ്പൊ അറിയില്ല, നമുക്ക് നോക്കാം, എപ്പിസോഡ് കണ്ടല്ലോ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ ഗബ്രി ചായൻ നമ്മുടെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ മാധ്യമങ്ങൾ നിറയെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു, നല്ല അടിപൊളിയായിട്ട് നൈസായിട്ട് വന്നു. നമ്മള് ഹൗസിനാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ആകെ കുറച്ച് പേരുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഓൺലൈൻ മീഡിയക്കാർ ചുറ്റും കൂടി നിന്നിട്ടും വേണ്ടതിന് മാത്രം ഉത്തരം പറഞ്ഞു. ബാക്കി ഞാൻ പറയാം, പിന്നെ പറയാം, ഞാൻ ഫോൺ കിട്ടിയിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല, കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയാം എന്നുള്ളൊരു വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പക്വത ഉണ്ട്. നമ്മൾ ആദ്യം പറയണ്ടല്ലോ ഗബ്രി ഒരു നല്ലൊരു പ്ലെയർ ആണ് എന്നുള്ള ഉള്ളിൽ, ആ ഒരു കോംബോ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഗബ്രി നല്ല അടിപൊളിയായിട്ടുള്ള പ്ലെയർ ആയിരുന്നു. പിന്നെ അതേപോലെ ടോപ്പ് ഫൈവില് വരേണ്ട ഒരാൾ തന്നെയായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ലോ, എന്തായാലും ഔട്ടായി. പക്ഷെ ആ ഒരു ഒറ്റയ്ക്കുള്ള പ്ലെയർ, കാരണം ആ വാക് ചാതുര്യവും എല്ലാ കളിയും, നമ്മളെ അവിടെ കണ്ട എല്ലാ മാക്സിമം കളിയിലും ഗബ്രി വിൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പവർ ടീമിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ പറയുന്നുണ്ട്. പിന്നെ എന്താ, ഏഷ്യാനെറ്റിന്റെ ഒരു ഇതും വരുള്ള ഒരു ക്ലിപ്പ് വരുമല്ലോ, അതിലും പറയുന്നുണ്ട് അഞ്ച് വട്ടം ഞാൻ പവർ റൂമിൽ കയറി, അതിൽ നാല് വട്ടം ഞാൻ ജയിച്ചിട്ടാ കയറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ അറിയാലോ ഗബ്രി എങ്ങനെയാണ് കളിച്ചതെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ജാസ്മിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ നല്ല അടിപൊളി പ്ലെയർ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഒറ്റയ്ക്ക് കളിച്ചാൽ അടിപൊളി പ്ലെയർ ആണ്. ഇനിയാണ് നമ്മൾ ജാസ്മിന്റെ കളികൾ കാണാനിരിക്കുന്നുള്ളൂ. മിക്കവാറും നല്ല അടിപൊളിയായിട്ട് കളിക്കും. ഇന്നൊരു എന്താ പറയാ, ഇന്നിപ്പോ ഞായറാഴ്ച, അപ്പൊ നാളെ നമുക്ക് കാണാം ഗബ്രി ജാസ്മിൻ എങ്ങനെയാ കളിക്കുന്നതെന്നൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അങ്ങനെ എല്ലാവരും പറയേണ്ടതും പറയാം, അല്ല കറക്റ്റ് ആയിട്ട് പറയാനും അറിയാം, നല്ല അടിപൊളിയായിട്ട് പറയാനും അറിയാം, നല്ല ഗെയിം കളിക്കാനും അറിയാം. അപ്പൊ നമുക്കിനി നോക്കാം ഇനി എങ്ങനെയാണ് ജാസ്മിൻ കളിക്കുക എന്നുള്ളത്. പിന്നെ അതേപോലെ ഞാൻ കമന്റ്സ് കണ്ടു, നമ്മള് ഇന്നലെ എന്താ ഗബ്രി പോയപ്പോ ജാസ്മിൻ കരഞ്ഞത് നമ്മള് കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് കമന്റ്സ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഇതിന്റെ മുന്നേയും ആൾക്കാർ പോയിട്ട് നമ്മൾ കരയുന്ന കണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തോന്നിയ കാര്യമാണ്, പക്ഷെ ഞങ്ങൾ അതിന്റെ ഇടയിൽ പറയുകയും ചെയ്തു. ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാവാം, നമുക്കത് അറിയില്ല. പക്ഷെ കണ്ട കാര്യം വെച്ചിട്ട്, നമുക്ക് തോന്നിയ കാര്യം വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയ കാര്യം പറയാൻ പാടുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം വെച്ചിട്ടാണ് ഞങ്ങൾ അത് പറഞ്ഞത്. ഇപ്പൊ ഇതല്ല ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ സായി വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, നമുക്ക് സായിനോട് ചോദിക്കാൻ പറ്റുള്ളൂ അവർ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണ്. പിന്നെ ബാക്കിയുള്ളവർ പുറത്ത് പോകുമ്പോഴും അവർ കരയുമ്പോൾ എന്താണ് ഒരു ഫീലിംഗ് ഒക്കെ എന്താന്നുള്ളത് നമുക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ പോയപ്പോ സായി പറഞ്ഞത് വല്ലുണ്ടല്ലോ, നമ്മൾ പുറത്ത് പോയി കാണുന്ന, പുറത്തുനിന്ന് നമ്മൾ ആസ് എ വ്യൂവർ കാണുന്ന പോലെയല്ല അകത്തുള്ളത്. അകത്ത് ചിലപ്പോൾ കാര്യങ്ങൾ വേറെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഒരു കരച്ചിൽ, കാരണം കരയിനേടെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ കണ്ടു. അതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതായത് നമ്മളൊരാളെ ഒരു തേജോവധം ചെയ്യാനോ നമ്മൾ അങ്ങനെ പറയാനുള്ളതല്ലോ. പിന്നെ അതേപോലെ പറഞ്ഞു സായി പുറത്തായി നീ ഇങ്ങനെ ചിരിക്കുമെന്നൊക്കെ. സായി പുറത്തെങ്കിൽ പിന്നെ എന്താ, സായി പുറത്തെങ്കിൽ എനിക്ക് എന്താ ഒന്നും പറയാനില്ല. കാരണം
സായി കളിക്കാൻ പോയിരിക്കുന്നത് കപ്പടിക്കാനാണ്. ഇപ്പൊ പുറത്തേക്ക് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയുന്നില്ലല്ലോ, ഇതൊരു ഗെയിം അല്ലേ. പിന്നെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ലൈഫിന്റെ എന്തൊന്നല്ല, ഗെയിം കഴിഞ്ഞാലും ജീവിതം ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. നമ്മൾ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ, ഒരു ഗെയിമാണ്. പക്ഷെ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് കപ്പടിക്കാൻ തന്നെ ഉള്ളൂ. സായി പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല, പുറത്തായി അത്രേ ഉള്ളൂ. നമുക്ക് അവർക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റില്ല, അത് പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റില്ല എന്താ അവിടെ തുടരുവോ തുടരണ്ടേ എന്നുള്ളത്. തീരുമാനിക്കും പ്രേക്ഷകരുണ്ട്, അപ്പൊ നിങ്ങൾ കളി കണ്ടിട്ടല്ലേ പറയാ, അത്രേ ഉള്ളൂ. ഇമോഷണൽ ആവശ്യം നമ്മൾ അത് കണ്ടപ്പോ നമുക്ക് തോന്നിയ കാര്യം മാത്രം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള, അല്ലെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതിനെ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങള് പറയുന്നതിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാല് സായി അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്തും ഞങ്ങൾ കുറെ കമന്റ്സ് ഉണ്ട്, ഇതിനൊന്നും ആരും പ്രതികരിക്കുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഇനി എന്താ പറയാനുള്ളത്? അപ്പൊ എല്ലാവർക്കും നമ്മൾ ഓരോ കാര്യം ഇപ്പൊ ഇത്ര ഇങ്ങനെ പറയുന്നവരെന്നു വെച്ചപ്പോ ഞാൻ എല്ലാവരും പറയുന്നില്ല, കുറച്ചു പേരെ അങ്ങനെ പറയുള്ളൂ. ഇങ്ങനെ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തിരുന്ന ഗബ്രീനെ ജയിപ്പിക്കണില്ലേ? അവിടെ വോട്ട് ചെയ്ത് ഗബ്രീനെ എന്താ പറയാ അവിടെ നിർത്തേണ്ട കാര്യം ഉണ്ടായില്ലേ? അങ്ങനെ ചെയ്തുണ്ടായില്ലേ? നല്ല അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങളിങ്ങനെ കമന്റ്സ് ഇടും, ഞങ്ങളത് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല, അത് വേറെ കാര്യം. ഞങ്ങൾ കമന്റ്സ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്ന് ഉദ്ദേശം, ഞങ്ങൾ ജസ്റ്റ് കമന്റ്സ് വായിക്കാറുണ്ട് കേൾക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾ തലയ്ക്ക് എടുക്കാറില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ കമന്റ്സ് കാണും വായിക്കും, പക്ഷെ നമ്മൾ എന്താ പറയുക തലയ്ക്ക് എടുത്തിട്ട് അത് കൊണ്ട് ആലോചിച്ചിട്ട് അങ്ങനെ പെടുന്ന സംഭവം ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ഞങ്ങൾക്ക് തോന്നിയ കാര്യം അത് ഞങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഇങ്ങനെയാണ് തോന്നിയത്. ഞങ്ങൾ ഇതിന് മുന്നേ ആരോ പുറത്തായപ്പോൾ എന്തിനാ കരയണം ഇങ്ങനെയൊക്കെ കരയണമെന്നൊക്കെ ഞങ്ങൾ സായി ഉള്ളപ്പോഴും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് ആസ് എ പ്രേക്ഷകർ എന്ന രീതിയിൽ കണ്ട കാര്യമാണ് പറഞ്ഞത്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ റിവ്യൂലൂടെ പറയാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ രാത്രി ഇന്നിപ്പോ എന്താണ്ടാവുക അറിയില്ല, അപ്പൊ അതിന്റെ എപ്പിസോഡിന്റെ റിവ്യൂ ഞങ്ങൾ രാത്രിയായിട്ട് വരുന്നത്. അപ്പൊ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടതിനനുസരിച്ച് നമുക്ക് തോന്നിയത് എന്താ പറയാ എന്താന്നറിയില്ല, എന്താ അങ്ങനെയല്ല എവിക്ഷൻ ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പൊ എന്തായാലും കളി ഇനിയിപ്പോ ഇന്നിപ്പോ 57 ദിവസമായി, രണ്ടാഴ്ച കഴിഞ്ഞാൽ 70th എപ്പിസോഡായി. പിന്നെ ആകെ ഒരു മാസം ഉണ്ടാവില്ല, എത്ര പെട്ടെന്ന് ടൈം പോയതായി. ഇപ്പൊ സായി തന്നെ പോയിട്ട് ഇപ്പൊ 3-4 ആഴ്ചയായി. അപ്പൊ നല്ല ഹെൽത്തി ഒക്കെ ആയിട്ട് എല്ലാവരും ഉഷാറായിട്ട് കളിക്കട്ടെ അല്ലേ.